ലാവ്ലിൻ കേസിൽ സിബിഐ നൽകിയ കുറ്റപത്രം നിലനിൽക്കുന്നതല്ലെന്ന് കണ്ടെത്തിയാണ് പിണറായി വിജയനെയും മറ്റ് ആറുപേരെയും കോടതി പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. വൈദ്യുതി ബോർഡ് മുൻ ചെയർമാൻമാരായ കെ മോഹനചന്ദ്രൻ, പി എ സിദ്ധാർത്ഥ മേനോൻ, ആർ ശിവദാസ്, മുൻ അംഗം കെ ജി രാജശേഖരൻ നായർ, മുൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരി രംഗ അയ്യർ, ഊർജ്ജവകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരാണ് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മറ്റുള്ളവർ. ഇതോടെ കേസിൽ എസ് എൻ സി ലാവ്ലിൻ കമ്പനിയും കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ക്ലോസ് ടെൻഡറിലും ഒഴികെ ബാക്കിയെല്ലാവരും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവായി. ലാവ്ലിനുമായുള്ള ഇടപാടിലെ ഗൂഢാലോചന തെളിയിക്കാൻ സിബിഐക്ക് കഴിഞ്ഞില്ലെന്ന് കോടതി വിധിയിൽ പറയുന്നു. ഔദ്യോഗിക പദവി പിണറായി വിജയൻ ദുരുപയോഗം ചെയ്തെന്ന് തെളിയിക്കാനായില്ല. ഭരണപരമായ വീഴ്ച കോടതിക്ക് പരിശോധിക്കേണ്ട ആവശ്യമില്ലെന്നും സിബിഐ ജഡ്ജി ആർ രഘു വിധിന്യായത്തിൽ പറയുന്നുണ്ട്. രാഷ്ട്രീയം മാത്രം ചുമത്തിക്കൊണ്ട് വസ്തുതകളോ നിയമമോ ബാധകമാകാതെ ഏത് ഏജൻസികൾ അന്വേഷിച്ചാലും ഇതായിരിക്കും ഫലം. വഞ്ചനാ കുറ്റവും സ്ഥാപിത താൽപര്യവും പ്രതികൾക്കെതിരെ തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നും കോടതി നിരീക്ഷിച്ചു. മൂന്ന് ജലവൈദ്യുത പദ്ധതികളുടെയും ക്ഷമതയില്ലായ്മ ബാലാനന്ദൻ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ബാലാനന്ദൻ കമ്മിറ്റി താൽക്കാലിക പ്രശ്നങ്ങൾ പഠിക്കാനുള്ളതായിരുന്നു. അതിനാൽ കമ്മിറ്റിയുടെ ശുപാർശകൾ അവഗണിച്ചത് ദുഷ്ടലാക്കോടെയാണെന്ന് കരുതാനാവില്ല. നവീകരണത്തിനായി യന്ത്രങ്ങൾ വാങ്ങിയതിൽ സർക്കാരിനോ കെ എസ് ഇ ബിക്കോ നഷ്ടമില്ല. ലാവ്ലിന് ലാഭമുണ്ടാക്കാനായിരുന്നുവെങ്കിൽ പദ്ധതി തുകയും കൺസൾട്ടൻസി തുകയും കുറയ്ക്കുമായിരുന്നില്ല. ആഗോള ടെൻഡർ ഒഴിവാക്കിയത് മലബാർ ക്യാൻസർ സെന്ററിനുള്ള ഫണ്ട് മുൻനിർത്തിയാണ്. ഇത് പൊതു താൽപര്യത്തോടെയുള്ളതാണ്. പ്രതികൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടില്ലെന്ന സി ബി ഐയുടെ വാദം തിരിച്ചടിയായെന്നും കോടതി വിധിന്യായത്തിൽ പറയുന്നുണ്ട്. കരാറിലെ ഫയൽ നടപടി വേഗത്തിലാക്കിയതും മന്ത്രിസഭയിൽ നിന്ന് തീരുമാനം മറച്ചുവെച്ചതും പ്രാധാന്യം അർഹിക്കുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചു. സി എ ജി ചൂണ്ടിക്കാട്ടിയ നഷ്ടം പ്രതികൾ കാരണം ഉണ്ടായതാണെന്ന് കരുതാനാവില്ലെന്നും കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.